നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശശി തരൂരിന്റെ മലബാർ പര്യടനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഇനി ഒരു വിഭാഗീയതയ്ക്ക് കോൺഗ്രസിന് ബാല്യമില്ല. എല്ലാ നേതാക്കൾക്കും പാർട്ടിയിൽ സ്പേസ് ഉണ്ട്. കോൺഗ്രസിനെ തകർക്കാനുള്ള അജണ്ട വച്ചു പൊറപ്പിക്കില്ല. കേരളത്തിലെ കോൺഗ്രസ് ഒരു ടീമായാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. ശശി തരൂർ മലബാർ ജില്ലകളിൽ നടത്തുന്ന പര്യടനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഈ ഒരു പ്രസ്താവന. ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ശശി തരൂർ. തനിക്കെതിരെ നടക്കുന്ന ആരോപണങ്ങളിൽ വിഷമമുണ്ട് എന്ന് പ്രതികരിച്ചിരിക്കുകയാണ് ശശി തരൂർ. വിഭാഗീയ പ്രവർത്തനം എന്ന ആരോപണത്തിൽ തനിക്ക് വിഷമമുണ്ടെന്നാണ് ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് വിഭാഗീയത എന്നത് എനിക്ക് അറിയണമെന്നും ശശി തരൂർ ചോദിച്ചു. വ്യത്യസ്ത പരിപാടികളിലാണ് താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കെടുത്തത്. അത്തരമൊരു ആരോപണം തനിക്ക് നേരെ വന്നതിൽ അതീവ ദുഃഖിതനാണ് താനെന്നും ശശി തരൂർ പറഞ്ഞു. തനിക്ക് ഒരു പരാതിയുമില്ലെന്നും ശശി തരൂർ വ്യക്തമാക്കി. അക്ഷരാർത്ഥത്തിൽ വി ഡി സതീശന്റെ പ്രതികരണത്തിനാണ് ശശി തരൂർ ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. തന്റേത് സമാന്തര രാഷ്ട്രീയ പ്രവർത്തനം അല്ലെന്ന് പറയാനാവില്ലെന്ന് ശശി തരൂർ വ്യക്തമാക്കി. ഗ്രൂപ്പ് പ്രവർത്തനം നടത്തില്ല, ഒരു ഗ്രൂപ്പിന്റെ പങ്കാളിയാകില്ല. മലബാർ സന്ദർശനം വലിയ വാർത്തയായത് അതിശയകരമാണെന്നും ശശി തരൂർ ചൂണ്ടിക്കാണിച്ചു. തലശ്ശേരിയിലെത്തിയ തരൂർ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ എന്നിവർക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു ശശി തരൂരിന്റെ മലബാർ പര്യടനമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ കണ്ണിലെ കൃഷ്ണമണികളാണ് മുസ്ലിം ലീഗ് നേതാക്കളും ആർച്ച് ബിഷപ്പുമാരും NSS SNDP നേതാക്കളും. അവ ഒന്നൊന്നായി ശശി തരൂർ ഏറ്റെടുക്കുകയാണ്. മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ടതിനു പിന്നാലെ ശശി തരൂർ കണ്ണൂർ ജില്ലയിലും പര്യടനം നടത്തും. രാവിലെ തലശ്ശേരി ആർച്ച് ബിഷപ്പ്മാർ പാംപ്ലാനിയുമായി അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തുക എന്നൊരു പദ്ധതിയൊക്കെ അദ്ദേഹം ഇട്ടിരുന്നു. ശേഷം 11 മണിയോടെ കണ്ണൂർ ചേംബർ ഹാളിൽ ജനാധിപത്യം, മതേതരത്വം, രാഷ്ട്രീയ സമകാലിക ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ സെമിനാറിൽ പങ്കെടുക്കും. ചേംബർ ഹാളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ച ഈ പരിപാടി ജവഹർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടത്തുമെന്ന് DCC അധ്യക്ഷൻ അറിയിച്ചത് വളരെ വിവാദമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മുൻ DCC അധ്യക്ഷൻ അന്തരിച്ച സതീശൻ പാച്ചേനിയുടെ വീടും അദ്ദേഹം സന്ദർശിക്കും. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പര്യടനം നടത്തിയ തരൂർ പാണക്കാട്ടെത്തി ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇത്തരത്തിലുള്ള ശശി തരൂർ നീക്കങ്ങളാണ് ശരിക്കും കോൺഗ്രസ് നേതാക്കന്മാരെ ചൊടിപ്പിക്കുന്നത്. മാത്രമല്ല പ്രതിപക്ഷ നേതാവും ശശി തരൂരിനെതിരെ രംഗത്ത് വന്നതും ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പര്യടനം കാരണമാണ്. ശശി തരൂരിന്റെ മലബാർ പര്യടനത്തിൽ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് വി ഡി സതീശൻ ഉന്നയിച്ചത്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ശശി തരൂർ നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അത് കോൺഗ്രസ് നേതാക്കന്മാരെ ചൊടിപ്പിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് സമാന്തര പ്രവർത്തനത്തിന് ആരെയും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു. അതിനും ശശി തരൂർ ശക്തമായ മറുപടി നൽകിയിരുന്നു. കോൺഗ്രസിൽ ഇനി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ തനിക്കൊരു ലക്ഷ്യവുമില്ലെന്നും ശശി തരൂർ കഴിഞ്ഞ ദിവസം തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. അതിന് താല്പര്യവുമില്ല. AI ഗ്രൂപ്പുകൾ ഉള്ള പാർട്ടിയിൽ ഇനി ഒരു അക്ഷരം വേണമെങ്കിൽ അത് യു ആണെന്നും യുണൈറ്റഡ് കോൺഗ്രസ് ആണ് തന്റെ ലക്ഷ്യമെന്നും പാർട്ടിയെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്നും ശശി തരൂർ പറഞ്ഞിരുന്നു. ഒരു വിഭാഗീയ പ്രവർത്തനത്തിനും താനില്ലെന്നും തരൂർ വ്യക്തമാക്കിയിരുന്നു. പാണക്കാട്ടെ തന്റെ സന്ദർശനത്തിൽ ഒരു അസാധാരണത്വവും ഇല്ല. മലപ്പുറത്ത് എത്തുമ്പോഴെല്ലാം ഇവിടെ എത്താറുണ്ട്. പൊതു രാഷ്ട്രീയ കാര്യങ്ങൾ ലീഗുമായി ചർച്ച ചെയ്തു. എന്നാൽ കോൺഗ്രസിലെ ആഭ്യന്തര കാര്യങ്ങൾ ചർച്ചയായില്ലെന്നും തരൂർ വ്യക്തമാക്കി. എന്നാൽ ഇപ്പോൾ ഇതാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ശശി തരൂർ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.